ಐಎಸ್ ಭೀಕರರೆಂದು ಸಂಶಯಿಕ್ಕುನ್ನ ಮೂನ್ನು ಪೇರೆ ಭೀಕರವಾದ ವಿರುದ್ಧ ಸ್ಕ್ವಾಡ್ ಪಿಡಿಗೂಡಿ. ಜಲಂಧರ್, ಮುಂಬೈ, ಬಿಜ್ನೋರ್ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. വിശദാംശങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, എപ്പോഴായിരുന്നു ഇവരെ പിടികൂടിയത്? എന്തായിരുന്നു സാഹചര്യം? വിശദാംശങ്ങൾ. ധന്യ, ലക്നൌവിൽ നിന്ന് ഒരു മാസം മുമ്പ് ഐഎസ്ഐഎസ് ഭീകരൻ സൈഫുള്ളയെ ഉത്തർപ്രദേശ് തീവ്രവാദ വിരുദ്ധ സേന പിടികൂടി ഒരു മാസം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ മൂന്ന് ഭീകരരെ കൂടി ഭീകരവിരുദ്ധ സേന പിടികൂടിയിരിക്കുന്നത്. മുംബൈ, ജലന്ധർ, ബിജ്നോർ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നായാണ് ഒമ്പത് ഭീകരരെ പിടികൂടിയത്. ഇതിൽ മൂന്ന് പേർ ഐഎസ്ഐഎസ് ബന്ധമുള്ള ഭീകരർ എന്ന് തന്നെയാണ് ഇപ്പോൾ ഭീകരവിരുദ്ധ സേന കരുതുന്നത്. മറ്റ് ആറു പേരെ ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഭോപ്പാൽ ഉജ്ജയിൻ ട്രെയിൻ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഐഎസ്ഐഎസ് ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെടുകയും പിന്നീട് ഐഎസ്ഐഎസ് ഭീകരൻ സെയ്ഫുള്ളയെ ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സേന പിടികൂടുകയും ചെയ്തത്. ഇതിന് പിന്നാലെ ദില്ലി, മുംബൈ, പഞ്ചാബ്, അതോടൊപ്പം മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് ആന്റിവിരുദ്ധ സേനകളുടെ സഹായത്തോടുകൂടി ഇത്തരമുള്ള നിരീക്ഷണങ്ങൾ ശക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മൂന്ന് പ്രദേശങ്ങളിൽ നിന്നായി ഒമ്പതോളം ഭീകരരെ പിടികൂടിയിരിക്കുന്നത്. ഇതിൽ മൂന്ന് പേർ ഐഎസ്ഐഎസ് ബന്ധമുള്ളവരാണെന്നും ഇവർ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ യുവാക്കളെ ഐഎസ്ഐയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ഇടനിലക്കാരായി പ്രവർത്തിച്ചിരുന്നവരാണും എന്നും ഭീകരവിരുദ്ധ സേന കരുതുന്നു. എന്തായാലും കൂടുതൽ തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇറാഖിലെയും സിറിയയിലെയും പോലെ ഐഎസ്ഐഎസ് ഇന്ത്യയിൽ ഒരു പ്രവർത്തനം നടത്താൻ സാധ്യതയില്ലെന്നും ഇതിനുള്ള സാഹചര്യം ഒരുങ്ങുന്നില്ലെന്നും കഴിഞ്ഞ ഏപ്രിൽ രാജ്യസഭയിൽ രാംനാഥ് സിംഗ് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ ഭീകരരെ ഭീകരവിരുദ്ധ സേന പിടികൂടിയത്. ധന്യ. മനുശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.